ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാസബന്ധനം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് രാസബന്ധനം? ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് രാസബന്ധനം എന്ന് പറയുന്നത്. ഒരാറ്റം ഏറ്റവും കൂടുതൽ സ്ഥിരത നേടുന്നത് എപ്പോഴാണ്? അതിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആവുമ്പോഴാണ്. അതായത് ആ ആറ്റം അഷ്ടക ഇലക്ട്രോൺ സംവിധാനം കൈവരിക്കുമ്പോഴാണ് ആ ആറ്റത്തിന് കൂടുതൽ സ്ഥിരത ലഭിക്കുന്നത്. ആ ആറ്റത്തിന് കൂടുതൽ സ്ഥിരത ലഭിക്കണം എങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. 8 ഇലക്ട്രോൺ ഇല്ലാത്ത മൂലകങ്ങൾ എങ്ങനെയാണ്? അവയ്ക്ക് സ്ഥിരത ഇല്ല അല്ലേ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല എങ്കിൽ അവയ്ക്ക് സ്ഥിരത ഇല്ല. അവ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടി സ്ഥിരത കൈവരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മൂലകങ്ങൾ സ്ഥിരത കൈവരിക്കുന്നത് എങ്ങനെയാണ്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ടോ ആണ്. അത്തരത്തിലുള്ള ചില മൂലകങ്ങളാണ് മഗ്നീഷ്യം, സോഡിയം, ക്ലോറിൻ, ഓക്സിജൻ തുടങ്ങിയവയ്ക്ക്. ഇവ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ടോ ആണ് സ്ഥിരത നേടുന്നത്. സോഡിയം എന്ന ആറ്റവും ക്ലോറിൻ എന്ന ആറ്റവും ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. അതുപോലെ മഗ്നീഷ്യം എന്ന ആറ്റവും ഓക്സിജനും ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങനെയുള്ള ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. ഇനി നമുക്ക് രാസബന്ധനം 2 വിധത്തിലുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് പഠിക്കാം. രാസബന്ധനം 2 തരത്തിലുണ്ട്. അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും. നമ്മളിതിൽ ആദ്യത്തേത് അയോണിക ബന്ധനമാണ്. എന്താണ് അയോണിക ബന്ധനം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അയോണിക ബന്ധനം പഠിക്കാനായിട്ട് നമ്മൾ രണ്ടാറ്റങ്ങളെ പരിഗണിക്കുകയാണ്. ഒന്നാമത്തേത് സോഡിയം. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 അല്ലേ. മറ്റൊന്നാണ് ക്ലോറിൻ. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പറാണ് 17. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്താ വരിക? ആറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? 2 8 1 അല്ലേ. ക്ലോറിൻ്റെ എങ്ങനെയാണ്? 2 8 7. അതായത് സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്, അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും 11 ആണ്, അതിലെ ഇലക്ട്രോൺ വിന്യാസം 2 8 1 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറയും, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറയും, മൂന്നാമത്തെ ഷെല്ലിൽ അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്, അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും എത്രയാണ്? 17 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറയും, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറയും, മൂന്നാമത്തെ ഷെല്ലിൽ അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു ആറ്റം സ്ഥിരതയുള്ളതാവുന്നത് എപ്പോഴാണ്? അതിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആവുമ്പോഴാണ്. ഇവിടെ സോഡിയത്തിലും ക്ലോറിനിലും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 അല്ല. അതുകൊണ്ട് ഇവ രണ്ടും സ്ഥിരതയുള്ള ആറ്റങ്ങളല്ല. സോഡിയത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്, ക്ലോറിനിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണ്. അപ്പോൾ ഇവയ്ക്ക് സ്ഥിരത കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഇവ എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യും. സോഡിയത്തിന് എളുപ്പം എന്താണ്? സോഡിയം ഒന്നല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ 7 ഇലക്ട്രോണിനെ സ്വീകരിക്കണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ഇതിൻ്റെ ബാഹ്യതമ ശൈലിയിൽ 8 ഇലക്ട്രോണാവുള്ളൂ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഇലക്ട്രോൺ വിന്യാസം എന്താ വരിക? 2 8. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ശൈലിയിൽ 8 ഇലക്ട്രോണാവും. അപ്പോൾ അത് സ്ഥിരതയുള്ള ഒരു ആറ്റമാവും. 7 ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോണും കൂടെ വന്നു കഴിഞ്ഞാൽ 8 ആവും. അപ്പോൾ എന്താവും? അത് സ്ഥിരതയുള്ള ആറ്റമാവും. അപ്പോൾ എന്ത് ചെയ്യണം? സോഡിയത്തിന് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ വേണം. ക്ലോറിൻ്റെ കേസിലോ, ക്ലോറിന് 7 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. അപ്പോൾ ഇതിന് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈ 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ ചെയ്യണം. എന്നാലേ ക്ലോറിൻ സ്ഥിരതയുള്ള ആറ്റം ആവുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സോഡിയം
സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിനെ കൊടുക്കും. സോഡിയം തൻ്റെ ബാധിതമശല്യിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കും. രണ്ട് മൂലകങ്ങൾക്കും സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്താണ്, സോഡിയത്തിൻ്റെ ബാധിതമശല്യിലുള്ള ഒരു ഇലക്ട്രോണിന് ക്ലോറിന് കൊടുക്കുമ്പോൾ എന്താണ്, ക്ലോറിനിൽ 8 ഇലക്ട്രോണാവും. 7 ഇലക്ട്രോണാണ് ബാഹ്യതമശല്യിലുള്ളത്, അപ്പോൾ 8 ഇലക്ട്രോണാവും, ക്ലോറിന് സ്ഥിരത കൈവരിക്കും. സോഡിയത്തിനോ, സോഡിയത്തിൻ്റെ ബാഹ്യതമശല്യിൽ 8 ഇലക്ട്രോണാവും, അങ്ങനെ സോഡിയവും സ്ഥിരത കൈവരിക്കും. ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം രൂപീകരിക്കുന്നു. ഓരോ മൂലകാറ്റത്തിലും നടക്കുന്ന ഇലക്ട്രോൺ കൈമാറ്റം നമുക്ക് ബോർ മാതൃക വരച്ച് ഒന്ന് നോക്കാം. ഇവിടെ സോഡിയത്തിൻ്റെ ബോർ ആറ്റം മാതൃക വരച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൽ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും ഉണ്ട്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആണ്. ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ്, 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. 8 ഇലക്ട്രോണുകളാണ് രണ്ടാമത്തെ ഷെല്ലിലുള്ളത്. മൂന്നാമത്തെ ഷെല്ലിലോ, അതായത് ബാഹ്യതമ ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലിൽ എത്രയാണ്, 1 ഇലക്ട്രോണാണ് ഉള്ളത്. സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. ഇനി അടുത്തതാണ് ക്ലോറിൻ. ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്, 2, 8, 7. അതായത് ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്, 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലേ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്, 2. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. മൂന്നാമത്തെ ഷെല്ലിലോ, 7 ഇലക്ട്രോണുകളാണ് ഉള്ളത്. മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഇങ്ങനെയാണ് സോഡിയത്തിൻ്റെ ബോർ ആറ്റം മാതൃകയും ക്ലോറിൻ്റെ ബോർ ആറ്റം മാതൃകയും വരച്ചിട്ടുണ്ട്. സോഡിയത്തിൻ്റെ ബാധിതമശല്യിൽ 1 ഇലക്ട്രോണും ക്ലോറിൻ്റെ ബാധിതമശല്യിൽ 7 ഇലക്ട്രോണുമാണ് ഉള്ളത്. ഇനി ഇവ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സോഡിയത്തിൻ്റെ ബാധിതമശല്യിൽ 1 ഇലക്ട്രോണിന് ക്ലോറിന് കൊടുക്കും. അപ്പോൾ എങ്ങനെ വരും ആദ്യത്തെ ഷെല്ലിൽ ഇത് സോഡിയമാണ്. 1 ഇലക്ട്രോണിന് ക്ലോറിന് കൊടുത്താൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പോൾ എന്തായി, മൂന്നാമത്തെ ഷെല്ലിലുള്ള 1 ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു, ക്ലോറിന് കൊടുത്തു. സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുത്തത് കൊണ്ട് സോഡിയത്തിന് പോസിറ്റീവ് ചാർജാണ് കിട്ടുക. സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്തത്, അപ്പോൾ സോഡിയത്തിന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജാണ്. ഇനി സോഡിയം ആർക്കാണ് 1 ഇലക്ട്രോൺ കൊടുത്തത്, ക്ലോറിനാണ് അല്ലേ. ക്ലോറിന് 1 ഇലക്ട്രോൺ കിട്ടുമ്പോൾ എന്താവും, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ ഷെല്ലിൽ എങ്ങനെയാണ്, ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അപ്പോൾ എങ്ങനെ എഴുതാം, സോഡിയത്തിൻ്റെ 2, 8. എന്തുകൊണ്ടാണ്, 1 ഇലക്ട്രോണിനെ ആദ്യം ഇവിടെ 2, 8, 1 ആയിരുന്നു. ഈ 1 ഇലക്ട്രോണിനെ ബാഹ്യതമശല്യിലുള്ള 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു. അപ്പോൾ ക്ലോറിന് എന്ത് കിട്ടി, ബാഹ്യതമശല്യിൽ 8 ഇലക്ട്രോണായി. ഈ സോഡിയത്തിനും എന്തായി, അഷ്ടകം പൂർത്തീകരിച്ച് സ്ഥിരത കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്തതിന് ശേഷം എങ്ങനെയായി ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, 2, 8. അതായത് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പോൾ ഇതിന് എന്ത് കിട്ടി, പോസിറ്റീവ് ചാർജ് കിട്ടി. എന്തുകൊണ്ടാണ്, 1 ഇലക്ട്രോണിനെ സോഡിയം വിട്ടുകൊടുത്തു. ആർക്കാണ് വിട്ടുകൊടുത്തത്, ക്ലോറിനാണ് വിട്ടുകൊടുത്തത്. ക്ലോറിന് വിട്ടുകൊടുത്തപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരിക, 2, 8, 7 ആയിരുന്നു ക്ലോറിൻ്റെ ഇലക്ട്രോൺ ബാഹ്യതമശല്യിൽ ഇലക്ട്രോൺ. സോഡിയം 1 ഇലക്ട്രോൺ കൊടുത്തപ്പോൾ ബാഹ്യതമശല്യിൽ എത്ര ഇലക്ട്രോണായി, 8 ഇലക്ട്രോണായി. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്, 1, 2, 3, 4, 5, 6, 7, 8. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. മൂന്നാമത്തെ ഷെല്ലിലോ, മൂന്നാമത്തെ ഷെല്ലിലും 8 ഇലക്ട്രോണാണ് ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8. മൂന്നാമത്തെ ഷെല്ലിലും 8 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ സോഡിയവും ക്ലോറിനും
സോഡിയവും ക്ലോറിനും എന്തായി? സ്ഥിരത കൈവരിച്ചു. സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു ആർക്ക്? ക്ലോറിന്. അപ്പോൾ സോഡിയത്തിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജായി. ക്ലോറിൻ സോഡിയത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇലക്ട്രോണിന് സ്വീകരിച്ചു. അപ്പോൾ ക്ലോറിന് നെഗറ്റീവ് ചാർജായി. അപ്പോൾ സോഡിയത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടായി. അപ്പോൾ എങ്ങനെ എഴുതാം? സോഡിയം എൻ എ പ്ലസ് സി എൽ മൈനസ് എന്നെഴുതാം. എങ്ങനെയാണ്? എൻ എ പ്ലസ് സി എൽ മൈനസ്. ഇതെന്താണ്? ഒരു അയണിക ബന്ധനമാണ്. ആറ്റങ്ങൾ ചാർജ് ലഭിച്ച് അവ അയോണുകളായി മാറി. സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്ന വിധം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്ന വിധം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. സോഡിയത്തിന് ആറ്റോമിക് നമ്പർ നമുക്കറിയാം 11. ഇലക്ട്രോൺ വിന്യാസം 2, 8, 1. അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഒരു ഡോട്ട് ഇടും. സോഡിയത്തിൻ്റെ മുകളിലായിട്ട് ഒരു ഡോട്ട് ഇടും. രാസബന്ധനത്തിൽ പങ്കെടുക്കുന്നത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ആയതിനാലാണ് അവയുടെ എണ്ണം ഡോട്ട് ഡയഗ്രത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ സോഡിയത്തിൽ ഒരു ഡോട്ട് ഇട്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് 7 ഡോട്ട് ഇടണം. 1, 2, 3, 4, 5, 6, 7 ഡോട്ട് ഉപയോഗിച്ചു. ഇനി നമുക്ക് സോഡിയം ക്ലോറൈഡ്, സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു, ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ സോഡിയത്തിൽ നിന്നും സ്വീകരിക്കുന്നു. ആ പ്രവർത്തനത്തിന് ശേഷം എന്തായിരിക്കും? ഒരു ബ്രാക്കറ്റിട്ട് സോഡിയം എന്താവും? സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8 എന്നാവും. എന്തുകൊണ്ടാണ്? സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിന് കൊടുക്കുന്നത് കൊണ്ട് അതിന് എന്ത് ചാർജാണ് കിട്ടുക? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. പ്ലസ് ക്ലോറിൻ എന്താവും? ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8 എന്നായി. അപ്പോൾ ഇതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കാം. എങ്ങനെയാണ്? ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. എങ്ങനെ 8 ആയത്? സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പോൾ എങ്ങനെയാണ്? 1, 2, 3, 4, 5, 6, 7, 8. ക്ലോറിൻ സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചതുകൊണ്ട് ക്ലോറിൻ്റെ ചാർജ് മൈനസ് ആണ്. ഇവിടെ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആറ്റം സോഡിയമാണ്. ഒരു ഇലക്ട്രോണിനെയാണ് സോഡിയം വിട്ടുകൊടുത്തത്. ഇലക്ട്രോൺ സ്വീകരിച്ച ആറ്റം ക്ലോറിനാണ്. ഒരു ഇലക്ട്രോണിനെയാണ് ക്ലോറിൻ സ്വീകരിച്ചത്. ആറ്റങ്ങൾക്ക് ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ അവ അയോണുകൾ എന്ന പേരിലാണ് അറിയപ്പെടുക. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം എൻ എ പ്ലസ് ആയി അല്ലേ. അതിന് എൻ എ പ്ലസ് ആയി. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് സി എൽ മൈനസുമായി. പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്നാണ് പറയുന്നത്. പോസിറ്റീവ് അയോൺ ഇവിടെ ഏതാണ്? സോഡിയമാണ്. അപ്പോൾ ഇവിടുത്തെ കാറ്റയോൺ സോഡിയമാണ്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോണായി. അപ്പോൾ സി എൽ മൈനസ് ആയി. അപ്പോൾ ഇതെന്താണ്? നെഗറ്റീവ് അയോണാണ്. ക്ലോറിൻ എന്താണ്? നെഗറ്റീവ് അയോണാണ്. നെഗറ്റീവ് അയോണുകളെ ആനയോൺ എന്നാണ് പറയുന്നത്. ക്ലോറിൻ ഏതാണ്? ആനയോണാണ്. ഈ പ്രവർത്തനത്തിലൂടെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ അഷ്ടകം പൂർത്തീകരണം വഴി സ്ഥിരത കൈവരിച്ചു. ഇങ്ങനെ ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയണിക ബന്ധനം എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയണിക ബന്ധനം. വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. ഇതുപോലെ നമുക്ക് സോഡിയം ഓക്സൈഡിലെ അയോണിക ബന്ധനം എങ്ങനെയാണ് ചിത്രീകരിക്കുക എന്ന് നോക്കാം. നമുക്കറിയാം സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1. ഓക്സിജൻ്റെത് എത്രയാണ്? ആറ്റോമിക് നമ്പർ 8 ആണ്.
ഇലക്ട്രോൺ വിന്യാസം 2, 6 ആണ്. അപ്പോൾ നമുക്കിവിടെ സോഡിയത്തിന് അഷ്ടകം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഓക്സിജനോ? ഓക്സിജന് ഇവിടെ അഷ്ടകം പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. സോഡിയം ഇവിടെ 1 ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുക. പക്ഷേ ഓക്സിജന് ഇവിടെ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. എങ്കിലേ അഷ്ടകം പൂർത്തീകരിക്കുകയുള്ളൂ. ഓക്സിജൻ്റെ ബാഹ്യതമശിലിൽ 2 ഇലക്ട്രോൺ വേണം. ഓക്സിജൻ്റെ ബാഹ്യതമശിലിൽ 6 ഇലക്ട്രോണാണുള്ളത്. 2 ഇലക്ട്രോൺ കൂടെ കിട്ടിയാലേ ഓക്സിജന് അഷ്ടകം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ സോഡിയത്തിന് ഇവിടെ 1 ഇലക്ട്രോണേ കൊടുക്കാൻ കഴിയുള്ളൂ. സോഡിയത്തിന് സ്ഥിരത കൈവരിക്കാൻ എന്ത് ചെയ്യുന്ന 1 ഇലക്ട്രോൺ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ബാഹ്യതമശിലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? 2 സോഡിയം ആറ്റങ്ങളെ എടുക്കും. എന്ത് ചെയ്യും? 2 സോഡിയം ആറ്റങ്ങളെ എടുക്കും. ഇപ്പം 2 സോഡിയം ആറ്റങ്ങളെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? 1 സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോണും രണ്ടാമത്തെ അടുത്ത് നമ്മളെടുത്ത് സോഡിയത്തിൽ നിന്ന് 2 ഇലക്ട്രോണും. അങ്ങനെ 2 സോഡിയം എടുക്കുമ്പോൾ 2 ഇലക്ട്രോണുകളെ ഓക്സിജന് നൽകാൻ കഴിയും. അപ്പോൾ നമുക്ക് സോഡിയം ഓക്സൈഡിലെ അയോണിക ബന്ധനം എങ്ങനെയാണ് നോക്കാം. സോഡിയം ഓക്സിജൻ സോഡിയം, നമ്മൾ 2 സോഡിയം എടുക്കും. എന്തിനാണ്? ഓക്സിജൻ്റെ ബാഹ്യതമശിലിൽ 2 ഇലക്ട്രോൺ വേണം അഷ്ടകം പൂർത്തീകരിക്കാൻ. സോഡിയത്തിന് 1 ഇലക്ട്രോണേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സോഡിയം ആറ്റങ്ങളെ എടുക്കും. സോഡിയത്തിൻ്റെ ബാഹ്യതമശിലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. ഓക്സിജൻ്റെയോ? ഓക്സിജൻ്റെ ബാഹ്യതമശിലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട്. 1, 2, 3, 4, 5, 6. നമ്മൾ 2 സോഡിയം എടുത്തു. എന്തിനാണ്? ഓക്സിജൻ്റെ ബാഹ്യതമശിലിൽ 1 ഇലക്ട്രോണാണ്. ഓക്സിജൻ്റെ ബാഹ്യതമശിലിൽ 6 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ അതിന് 2 ഇലക്ട്രോൺ കൂടി കിട്ടിയാലേ അതിനെ അഷ്ടകം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സോഡിയത്തിന് 1 ഇലക്ട്രോണേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 സോഡിയം ആറ്റങ്ങൾ എടുക്കും. അപ്പോൾ എന്ത് കിട്ടും? ഓക്സിജന് രണ്ട് ആറ്റങ്ങൾ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഈ അയോണിക ബന്ധനം എങ്ങനെയാണ് നോക്കാം. സോഡിയം നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതും. സോഡിയം എന്ത് ചെയ്യും? 1 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഓക്സിജന് കൊടുക്കും. അപ്പോൾ സോഡിയം 1 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്സിജനോ? ഓക്സിജൻ ഈ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഓൾറെഡി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട് ബാഹ്യതമശിലിൽ. 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. 1 ഇലക്ട്രോണിനെ ഈ സോഡിയത്തിൽ നിന്നും സ്വീകരിക്കും. ഈ 1 ഇലക്ട്രോണിനെ ഈ സോഡിയത്തിൽ നിന്നും സ്വീകരിക്കും. അങ്ങനെ 2 ഇലക്ട്രോണാകും. അപ്പോൾ 2 സോഡിയത്തിൽ നിന്നും ഓരോ ഇലക്ട്രോണിനെ സ്വീകരിച്ച് അതിൻ്റെ അഷ്ടകം പൂർത്തീകരിക്കും. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഈ സോഡിയം എന്തായി? സോഡിയം 1 ഇലക്ട്രോണിനെ ഓക്സിജന് വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്തത് കൊണ്ട് സോഡിയത്തിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഇവിടെ 1 ഓക്സിജൻ ആറ്റത്തിന് 2 സോഡിയം ആറ്റങ്ങൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലേ. പോസിറ്റീവ് ചാർജുള്ള 2 സോഡിയം അയോണുകളും നെഗറ്റീവ് ചാർജുള്ള 1 ഓക്സൈഡ് അയോണും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സോഡിയം ഓക്സൈഡ് ഉണ്ടാകുന്നത്. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സോഡിയം ഓക്സൈഡും സോഡിയം ക്ലോറൈഡും ഒക്കെ എന്താണ്? അയോണിക സംയുക്തങ്ങളാണ്. ഇവയെങ്ങനെയാണ്? അയോണിക ബന്ധനം വഴിയാണ് സംയുക്തങ്ങൾ ആകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അയോണിക ബന്ധനം എന്താണ് എന്നാണ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള രാസബന്ധനങ്ങളുണ്ട്. ഒന്ന് എന്താണ്? അയോണിക ബന്ധനവും രണ്ടാമത്തേത് സഹസംയോജക ബന്ധനവും. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനം ആണ് അയോണിക ബന്ധനം. അയോണിക ബന്ധനം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് സഹസംയോജക ബന്ധനം എന്നാണ്. അപ്പോൾ അയോണിക ബന്ധനം എന്താണ് എന്ന് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.